എൻ്റെ ഈ ബാക്കിൽ കാണുന്ന ശില്പങ്ങളുണ്ടല്ലോ, ഭയങ്കര മനോഹരമായിട്ടുണ്ട് കേട്ടോ. മനോഹരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് ആ ഒരു സ്ട്രെച്ചുകളായിട്ട് ചെയ്തിട്ടുള്ളത്. പരിചയപ്പെടാം നമുക്ക്. ജിഞ്ചിയിലാണ് കേട്ടോ, ജിഞ്ചി രാജാവിൻ്റെ കോട്ടയാണ് കാണുന്നത്, രാജ്ഞിയുടെ കോട്ടയാണ് കാണുന്നത്. ഇതിൻ്റെ ഇടയിൽ ഇവിടെ നല്ല കൊത്തുപണികൾ എടുത്തിട്ടുള്ള ശില്പങ്ങൾ നിർമ്മിക്കുന്ന ഒരു ഷോപ്പ് കണ്ടിട്ടാ. ഇത് നോക്കാണ്, ഇതിൻ്റെയൊക്കെ ഒരു ഇത് നോക്കാണ്, ഡിസൈന് കാര്യങ്ങളൊക്കെ ഇങ്ങനെ സൈഡിൽ നിന്നൊക്കെ നോക്കുമ്പോഴാട്ടോ ഇതിൻ്റെ ഒരു ഭംഗി കാണാൻ. അതിന് ഈ സൈഡിലുണ്ട്, ഇതൊക്കെ അതിൻ്റെ കറക്റ്റ് ഒരു സ്ട്രെച്ചിങ്ങിൽ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് കറക്റ്റ് ഒരു സ്ട്രെച്ചിങ്ങിൽ ഇങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതുപോലത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്, ചെറിയ ചെറിയ സാധനങ്ങളെല്ലാം ഉണ്ട്. ഇതിലിതാ കുഞ്ഞതിട്ടാ, കുഞ്ഞത് അതുപോലെ കുഞ്ഞ അരക്കണ കേട്ടാ. ഇതൊക്കെ എൻ്റെ കയ്യിൻ്റെ ഇത്രയേ ഉള്ളൂ കണ്ടോ. അതേപോലെ ആട്ടുകല്ല് കുഞ്ഞത്, പിന്നെ ഇങ്ങനെ ഇരിക്കണത്, പിന്നെ ആനൊക്കെ കണ്ടാണ് കറക്റ്റ് ആ ഒരു സ്ട്രെച്ചിങ്ങിൽ ചെയ്ത് വെച്ചിരിക്കണേ. ഇതാ ഇവിടെ ഉണ്ട് ഇവിടെ തട്ട വേറൊരു ആനൻ്റെ രൂപം. അപ്പോൾ ഈ ഒരു ഏരിയയിലാണ് കേട്ടോ ഇങ്ങനത്തെ ശില്പപ്പണികളും കാര്യങ്ങളൊക്കെ കൂടുതലായിട്ടുള്ളത്. ഇവിടെയൊക്കെ ഓരോ രൂപങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവിടെ ഉണ്ട് കേട്ടോ, ഇതവിടെ ചെറിയ ചെറിയ തലകൾ കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇതുപോലത്തെ കല്ലുകൾ കൊണ്ടുവന്നതിന് ശേഷമാണ് കേട്ടോ അവർ ഈ സാധനങ്ങൾ ഉണ്ടാക്കുന്നത്. ഇതുപോലത്തെ പാറകളും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നതിന് ശേഷം അവിടെ രണ്ടാൾക്കാർ ഇത് നിർമ്മിക്കുന്നുണ്ട് വേറെന്തോ സാധനം. നമുക്ക് ജസ്റ്റ് പോയോ കേട്ടോ. ഈ ഇങ്ങനത്തെ കല്ലുകൾ ഉപയോഗിച്ചിട്ടാട്ടോ അങ്ങനത്തെ ഓരോ ശില്പങ്ങളും ഉണ്ടാക്കുന്നത്. ഇതൊന്നും ഉണ്ടാക്കിക്കൊണ്ടിരിക്കണം അവർ, ഉണ്ടാക്കണ തന്നെ ഒരു പ്രത്യേക രീതിയിലാണ്. ഇപ്പം മെഷീനും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, മെഷീൻ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യണമൊക്കെയാണ്. കറക്റ്റ് മിനിച്ചപ്പെടുത്തി എടുത്തിട്ട് അപ്പോൾ ഇത് കറക്റ്റ് മാർക്കിങ് കാര്യങ്ങളൊക്കെ ഇട്ട് വരച്ചിട്ടൊക്കെ എത്താ ചെയ്യണേ. കണ്ടാണ് ഞാട്ടിനെ കറക്റ്റ് അളവെടുത്തിട്ട് അതുപോലെ കൊണ്ടുവന്ന് വെച്ച പാറകളാട്ടോ. അവിടെ അത് പൊട്ടിക്കാനുണ്ട്, ലൈൻ ലൈനായിട്ട് വെച്ചിരിക്കണേ. ഇവിടെ അത് പൊട്ടിച്ച് അടർത്തിയിരിക്കണേ. അപ്പോൾ ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു കാഴ്ചയായിട്ടാണ്.